കുട്ടി സഖാക്കളുടെ താരാ ആരാധനയിൽ ഉൾപ്പെട്ട വ്യക്തിയാണ് തോക്കുസ്വാമി എന്ന സഖാവ് സ്വാമി എന്ന സ്വാമി ഹിമോൽ ഭദ്രാനന്ദ. ആ സഖാവ് സ്വാമി എന്ന തോക്കുസ്വാമി സ്വാമി ഹിമോൽ ഭദ്രാനന്ദ കുട്ടി സഖാക്കളെയും അതോടൊപ്പം തന്നെ ആ ഇരട്ടച്ചങ്കൻ പോലീസിൻ്റെ ചീഫിനെയും വലിച്ചു കീറി ഒട്ടിക്കുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ സി പി എമ്മിനെ ഏറ്റവും കൂടുതൽ വാനോളം പൊക്കുന്ന, സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ ന്യായീകരണ മുഖമായി നിൽക്കുന്ന, സി പി എം എപ്പോഴൊക്കെ പ്രതിസന്ധിയിലാകുന്നോ, കുട്ടി സഖാക്കൾ എപ്പോഴൊക്കെ പ്രതിസന്ധിയിലാകുന്നോ, ഡിവൈഎഫ്ഐ എസ് എഫ് ഐക്കാർ എപ്പോഴൊക്കെ പ്രതിസന്ധിയിലാകുന്നോ, അപ്പോഴൊക്കെ ഒരു പുലിയെപ്പോലെ ചാടി വീഴുന്ന ഈ സഖാവ് സ്വാമി എന്ന തോക്കുസ്വാമി സ്വാമി ഹിമോൽ ഭദ്രാനന്ദ എന്തുകൊണ്ട് കുട്ടി സഖാക്കളെ വലിച്ചു കീറി ഓട്ടിക്കുന്നു, എന്തുകൊണ്ട് ഇരട്ടച്ചങ്കൻ പോലീസിനെ വലിച്ചു കീറി ഓട്ടിക്കുന്നു, എന്തുകൊണ്ട് ഈ പോലീസ് ചീഫായ ഡി ജി പി ലോക്നാഥ് ബെഹ്റയെ വലിച്ചു കീറി ഓട്ടിക്കുന്നു, ഇത്രമാത്രം അധമ പ്രവർത്തനങ്ങളിലേക്ക് ഈ കുട്ടി സഖാക്കൾ എസ് എഫ് ഐക്കാർ പോകുന്നുണ്ടോ, ഡിവൈഎഫ്ഐക്കാർ പോകുന്നുണ്ടോ, ആ ഡിവൈഎഫ്ഐക്കാരെയും ഈ എസ് എഫ് ഐക്കാരെയും ക്രിമിനൽ സംഘത്തെ താലോലിക്കുന്ന തരത്തിലേക്ക് ഇരട്ടച്ചങ്കൻ പിണറായി വിജയന്റെ പോലീസ് പോകുന്നുണ്ടോ, ഡി ജി പി ലോക്നാഥ് ബെഹ്റയുടെ പോലീസ് പോകുന്നുണ്ടോ? നോക്കൂ, എന്താണ് ഈ സഖാവ് സ്വാമി എന്ന തോക്കുസ്വാമി സ്വാമി ഹിമോൽ ഭദ്രാനന്ദ പറയുന്നത്? ജട്ടിയിൽ അപ്പിയിട്ട് നടക്കാൻ മാത്രം ത്രാണിയുള്ള, മീശ കിളുക്കാത്ത വെറും ഞറുങ്ങാലി എസ് എഫ് ഐക്കാരെ പിടിക്കാൻ, അറസ്റ്റ് ചെയ്യാൻ, നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ത്രാണിയില്ലാത്ത ഒരു കേരളത്തിൻ്റെ സേനയാണോ കേരള പോലീസ്? ആ ഇൻ്റലിജൻസ് സംവിധാനമാണോ ഈ കേരള പോലീസിൻ്റെ ഇൻ്റലിജൻസ് സംവിധാനം? എസ് എഫ് ഐക്കാരൻ, എസ് എഫ് ഐ ക്രിമിനലുകൾ, എസ് എഫ് ഐ ഗുണ്ടകൾ കേരളത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ കലാലയമായ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ തിരുമുറ്റത്ത് വെച്ച് സ്വന്തം സഹോദരനെ സഹപാഠിയുടെ നടുനെഞ്ചിൽ കത്തി കുത്തി ഇറക്കി ചുടുരക്തം ആ കലാലയത്തിൻ്റെ, സരസ്വതി വിദ്യാലയത്തിൻ്റെ തിരുമുറ്റത്ത് വീഴ്ത്തിയ ഈ ക്രിമിനൽ സംഘം, ആ ക്രിമിനൽ സംഘം ആ ആക്ടിവിറ്റി, ക്രിമിനൽ ആക്ടിവിറ്റി നടത്തിയതിനു ശേഷം എല്ലാവരും കണ്ടതാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ. ആ കലാലയത്തിൻ്റെ പ്രിൻസിപ്പാൾ എന്ന് പറയുന്ന വ്യക്തിക്ക്, സി പി എമ്മിൻ്റെ ഏഴാം കൂലി ആണ് ഈ പ്രിൻസിപ്പാൾ എന്ന ആക്ഷേപം, ആരോപണം, ആക്ഷേപഹാസ്യം പൊതുസമൂഹത്തിൽ രക്ഷിതാക്കളും മറ്റ് വിദ്യാർത്ഥികളും ഒക്കെ ഉച്ച സ്വരത്തിൽ പറയുകയാണ്. അയാളുടെ പിന്നിൽ അണിനിരന്ന് നിൽക്കുകയാണ് ഈ ക്രിമിനലുകൾ, ഈ സ്വന്തം സഹോദരൻ്റെ സഹപാഠിയുടെ നടുനെഞ്ചിൽ കത്തി കുത്തി ഇറക്കിയ ക്രിമിനലുകൾ. അതിനുശേഷം ഈ ക്രിമിനലുകൾ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഫ്രണ്ടിൽ, യൂണിവേഴ്സിറ്റി ലൈബ്രറിയുടെ ഫ്രണ്ടിൽ, കേരള യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനത്തിന് മുമ്പിൽ, സ്റ്റുഡൻറ്റ് സെൻറ്ററിന് മുമ്പിൽ, പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ, വഞ്ചിയൂർ ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ, അതോടൊപ്പം തന്നെയുള്ള സി പി എമ്മിൻ്റെ ഇടങ്ങളിലൊക്കെ ഇവന്മാർ ആർത്ത് അട്ടഹസിച്ച് നടക്കുകയായിരുന്നു. അവന്മാരെ ആ സമയത്തൊന്നും പിടിക്കാൻ കഴിയാത്ത പോലീസ് ഒരു സംഭവം വിവാദമായി കഴിയുമ്പോൾ ഇവന്മാരെ അറസ്റ്റ് ചെയ്യാത്തതിൽ ആ യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥികൾ കടുത്ത പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ പോലീസ് പറഞ്ഞത് ഇവന്മാർ ഒളിവിലെന്നാണ്, ഈ ക്രിമിനൽ സംഘം ഒളിവിലെന്നാണ്, ഈ ക്രിമിനൽ സംഘം ഒളിവിൽ എന്ന് പോലീസ് പറയുകയുണ്ടായി. അപ്പോൾ എങ്ങനെയാണ് ഈ ക്രിമിനൽ സംഘം ഒളിവിലെന്ന് പോലീസ് പറയുന്നത്? ഇവന്മാർ, ഈ ക്രിമിനലുകൾ, എസ് എഫ് ഐയുടെ ക്രിമിനലുകൾ, ഗുണ്ടകൾ പാർട്ടി ഓഫീസിനെ അടുപ്പിച്ചൊക്കെ കറങ്ങി നടക്കുമ്പോൾ ആ സമയത്ത് അവന്മാരെ പിടിക്കാതെ ശേഷം ഇവന്മാർ ഒളിവിലെന്ന് പറഞ്ഞിരിക്കുന്നു. 24 മണിക്കൂർ 48 മണിക്കൂർ പിന്നിടുന്നു, 3 ദിവസം പിന്നിട്ടിട്ടും അതിൻ്റെ പ്രധാനപ്പെട്ട പ്രതികളെ കേരള പോലീസിന് അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല, പിടിക്കാൻ സാധിക്കുന്നില്ല. ഒരു ലുക്കൌട്ട് നോട്ടീസ് എന്ന കപട നാടകവുമായി ഇറങ്ങിയതിനെ വിമർശിക്കുകയാണ് ഈ സഖാവ് സ്വാമി എന്ന തോക്കുസ്വാമി സ്വാമി ഹിമോൽ ഭദ്രാനന്ദ. അവിടെ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം, ഈ ജട്ടിയിൽ അപ്പിയിട്ട് നടക്കുന്ന മീശകളുങ്ങാത്ത ഞറുങ്ങാലി ചെറുക്കന്മാരെ, ഈ ഞറുങ്ങ് ചെറുക്കന്മാരെ, പീറ ചെറുക്കന്മാരെ പിടിക്കാൻ പറ്റാത്ത ഈ കേരള പോലീസ് ആണോ ഈ തീവ്രവാദികളെ, കേരളം ഹാങ് ഔട്ട് ആകുന്നു ഭീകരവാദികളുടെ, ഈ ഭീകരവാദികളെ പിടിക്കാൻ പോകുന്നത്, ഈ തീവ്രവാദികളെ പിടിക്കാൻ പോകുന്നത്, അവന്മാരുടെ ഭീകരവാദ പ്രവർത്തനം ഇൻ്റലിജൻസ് സംവിധാനത്തിലൂടെ തിരിച്ചറിയാൻ പോകുന്നത്, അവൻ അത് മുൻകൂട്ടി അറിയാൻ പോകുന്നത് ഈ പോലീസാണോ? എങ്ങനെയാണ് ഈ പോലീസിനെ നാം വിശ്വസിക്കുക? ഒപ്പം അദ്ദേഹം ചേർത്ത് വയ്ക്കുന്നു ഈ ഡി ജി പി ലോക്നാഥ് ബെഹ്റയുമായി ബന്ധപ്പെട്ട്. ഈ ഡി ജി പി ലോക്നാഥ് ബെഹ്റ എന്നുള്ളത് ഒരു ചീഫാണ്. ഡി ജി പി ലോക്നാഥ് ബെഹ്റ ചീഫാണെങ്കിൽ ആ ചീഫ് ഏതു തരത്തിലാണ് പ്രവർത്തിക്കേണ്ടത്? ഒരു സൈന്യത്തിന് സമാനമെന്നാണ് പറയുന്നത് സ്റ്റേറ്റിൻ്റെ സേന. ആ സേനയുടെ തലവൻ, ആ സേനയുടെ തലവൻ്റെ മാനസിക നിലയെയും ശാരീരിക നിലയെയും വിമർശിക്കുകയാണ് ഈ സഖാവ് സ്വാമി എന്ന തോക്കുസ്വാമി സ്വാമി ഹിമോൽ ഭദ്രാനന്ദ. അദ്ദേഹം പറയുന്നു, ഈ ലോക്നാഥ് ബെഹ്റയുടെ ഒരു സിമ്പൽ പറയുകയാണ്, നീ നട വയറേ ഞാനിതാ പിറകെ, നീ നട വയറേ ഞാനിതാ പിറകെ.
ഒപ്പം ചോദിക്കുന്നു, ഈ സംസ്ഥാനത്തിൻ്റെ പോലീസ് സേനയുടെ ചീഫാണ് ലോക്നാഥ് ബെഹ്റ. ലോക്നാഥ് ബെഹ്റ തമ്പാനൂരുടെ കൂടെ പോകുന്ന ഒരവസ്ഥയിൽ ഒരു സാധാരണക്കാരൻ്റെ മാല പിടിച്ചു പറിക്കുക, ഒരു സ്ത്രീയുടെ മാല പിടിച്ചു പറിക്കുക, ഇത്തരത്തിൽ സാഹചര്യങ്ങൾ ക്രിമിനലുകളുടെ ആക്ടിവിറ്റീസ് കൊണ്ട് പൊറുതിമുട്ടുകയാണ് തലസ്ഥാന ജില്ല. അവിടേക്ക് ഈ ലോക്നാഥ് ബെഹ്റയുടെ മുന്നിലേക്ക് മാല പൊട്ടിച്ച് ഓടി വരുന്ന ഒരു ക്രിമിനലിനെ കണ്ടാൽ, ഒരു മോഷ്ടാവിനെ കണ്ടാൽ, അയാളെ ഓടിച്ചിട്ട് പിടിക്കാൻ ത്രാണി ഈ കേരളത്തിൻ്റെ പോലീസ് ചീഫിനുണ്ടോ? ഈ ചോദ്യം വളരെ പ്രസക്തമാകുന്നു എന്നാണ് SFI ക്രിമിനലുകളെ പിടിക്കാതിരിക്കുന്നതിലൂടെ വരുന്നത്. ആ അർത്ഥത്തിൽ ഈ സഖാക്കളുടെ, കുട്ടി സഖാക്കളുടെ കടുത്ത ആരാധകനായ കുട്ടി സഖാക്കളെയും CPMനെയും ഒക്കെ എല്ലാ കാലത്തും അവരെ ന്യായീകരിക്കുന്ന ആ പ്രസ്ഥാനങ്ങൾ വളർന്നു പന്തലിക്കണം എന്ന് ആവോളം ആഗ്രഹിക്കുകയും ആ മുദ്രാവാക്യത്തോടൊപ്പം ചേർത്ത് നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന, അവരോടൊപ്പം അതിൻ്റെ നേതാക്കളോടൊപ്പം ഇഴയടൊപ്പം സൂക്ഷിക്കുന്ന ഈ സഖാവ് സ്വാമി എന്ന തോക്കുസ്വാമി, സ്വാമി ഹിമോൽ ഭദ്രാനന്ദ, അതിരൂക്ഷമായ ഭാഷയിൽ ഈ കുട്ടി സഖാക്കളെ ജട്ടിയിൽ അപ്പിയിട്ട് നടക്കാൻ മാത്രം ത്രാണിയുള്ള നെളുന്ത് ഞെലുന്ത് ചെറുക്കന്മാരെ എന്ന് വിളിക്കുകയും, ഈ ഞെറുന്ത് ചെറുക്കന്മാരെ പിടിക്കാൻ കഴിയാത്ത പോലീസ് എങ്ങനെയാണ് തീവ്രവാദികളെ പിടിക്കുക അല്ലെങ്കിൽ തീവ്രവാദികളുടെ നീക്കങ്ങൾ മുൻകൂട്ടി കാണുക, മാത്രവുമല്ല നീ നട വയറെ ഞാനിതാ പിറകെ എന്ന ശരീരഭാഷയുള്ള ഒരു DGP അവസ്ഥകളും, കേരളത്തിൻ്റെ പോലീസ് സംവിധാനം എങ്ങനെയാണ് സുരക്ഷിതം എന്ന് പറയുക എന്ന് വിമർശിക്കണമെങ്കിൽ ഈ കുട്ടി സഖാക്കൾ, ഈ SFI സഖാക്കൾ, DYFI സഖാക്കൾ, ഇവരുടെ മാതൃസംഘടനയൊക്കെ പൊതുസമൂഹത്തിൽ എത്രമാത്രം അധമ വികാരത്തോടുകൂടി, പൊതുസമൂഹം ഇത്തരം ക്രിമിനൽസിനെ എത്ര അധമ വികാരത്തോടുകൂടിയാണ് അവരുടെയൊക്കെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് എന്നതിൻ്റെ ഉദാഹരണമാണ്. കാരണം SFIക്കാരനെയും DYFIക്കാരനെയും CPMക്കാരനെയും ഒക്കെ ന്യായീകരിക്കുന്ന ഒരാൾക്ക് തന്നെ ഇവന്മാർ അധമന്മാരാണ് എന്ന് ചിന്തിക്കേണ്ടി വരുന്നുവെങ്കിൽ, വിലയിരുത്തേണ്ടി വരുന്നുവെങ്കിൽ, സാധാരണക്കാരൻ്റെ മനസ്സിൽ ഇവന്മാരുടെയൊക്കെ നില നികൃഷ്ട ജീവികളുടെ തരം അല്ലേ എന്നുള്ള ചോദ്യം പൊതുസമൂഹം ചോദിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.